നമസ്കാരം. വായ്പ എടുക്കുന്നതിന് കേന്ദ്രത്തിന് നിയന്ത്രണമുള്ളതിനാൽ മറ്റു വഴികളിലൂടെ കടമെടുക്കാനാണ് ഇപ്പോൾ കേരളം ഒരുങ്ങുന്നത്. അതിരൂക്ഷമാണ് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി. ഈ സാഹചര്യത്തിലാണ് പുതിയ നിഗങ്ങളിലേക്ക് കേരള സർക്കാർ കടക്കുന്നത്. സംസ്ഥാനം അടിയന്തര ചെലവുകൾക്കായി സഹകരണ ബാങ്കുകളിൽ നിന്ന് 2000 കോടി രൂപ വായ്പ എടുക്കാനാണ് ഇപ്പോൾ നീക്കം നടത്തിവരുന്നത്. മുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിനുൾപ്പെടെയാണ് ഇത്. അടുത്തയാഴ്ച പണം ലഭിക്കും. ഇതിനൊപ്പം ശമ്പളവും പെൻഷനും നൽകുന്നത് മുടങ്ങുന്നില്ല എന്ന് ഉറപ്പിക്കാൻ കൂടിയാണ് ഇത്. വായ്പയിൽ നിന്ന് ഡിസംബറിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും സർക്കാർ സഹായത്തോടെയുള്ള ക്ഷേമനിധി ബോർഡ് പെൻഷനും നൽകും. 59 ലക്ഷം പേർക്ക് 1600 രൂപ വീതമാണ് നൽകേണ്ടത്. 800 കോടി രൂപ ഇതിനായി വേണ്ടി വരികയും ചെയ്യും. ജനുവരിയിലെ പെൻഷനും മുടങ്ങിയിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനിക്ക് വായ്പ നൽകാൻ രൂപീകരിച്ച സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നാണ് പണം കടമെടുക്കുക. പാലക്കാട്ടെ മണ്ണാർക്കാട് റൂറൽ ബാങ്ക് മാനേജറായി കൺസോർഷ്യത്തിൽ 300 ഓളം പ്രാഥമിക സഹകരണ ബാങ്കുകൾ അംഗങ്ങളുമാണ്. മറ്റു വഴികളില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വായ്പ എടുക്കൽ എന്നാണ് സർക്കാരിന്റെ വിശദീകരണം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാൻ സഹകരണ ബാങ്കുകളിൽ നിന്ന് സർക്കാർ മുൻപും വായ്പ എടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ വായ്പ എടുക്കുന്നത് സർക്കാരിന്റെ പൊതുകടമായി കണക്കാക്കി വായ്പാ പരിധിയിൽ കുറവ് വരുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുമുണ്ട്. ഇതോടുകൂടി വായ്പ എടുക്കൽ നിർത്തിവെച്ചിരുന്നു. എടുക്കാവുന്ന വായ്പയിൽ നിന്ന് ഇതും കേന്ദ്ര സർക്കാർ കുറയ്ക്കും. 8% പലിശയ്ക്ക് 1 വർഷത്തേക്കാണ് വായ്പ. സർക്കാരിന് പണം ലഭ്യമാകുന്ന മുറയ്ക്ക് ഇത് തിരികെ നൽകുമെന്നതാണ് വ്യവസ്ഥ. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാർച്ചിൽ 21000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവിട്ടത്. ഇത്തവണ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള 3 മാസത്തേക്ക് 971 കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ച വായ്പ. കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പ പൊതു വായ്പാ പരിധിയിൽ കുറച്ചതോടുകൂടിയാണ് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത്. പെട്രോൾ ഡീസൽ സെസ് കൂട്ടിയത് സാമൂഹ്യ ക്ഷേമ പെൻഷൻ നൽകാൻ വേണ്ടിയാണ് എന്നാണ് സർക്കാർ പറയുന്നത്. അതുകൊണ്ടുകൂടിയാണ് പെൻഷൻ നൽകേണ്ടതിന്റെ അടിയന്തര ആവശ്യം ഉണ്ടായത്. അല്ലാത്ത പക്ഷം സെസ് വിഷയത്തിൽ ജനകീയ പ്രതിഷേധങ്ങൾ ഇരട്ടിയാകാൻ സാധ്യതയുണ്ട് എന്ന് വാദമുഖങ്ങൾ ഉയരുന്നുണ്ട്. ഇതിനെ പ്രതിപക്ഷം ആയുധമാക്കുകയും ചെയ്യും. ഇതിനുവേണ്ടിയാണ് എത്രയും വേഗം സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാനുള്ള തീരുമാനം. ഊർജ മേഖലയിൽ KSEB പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ 4060 കോടി രൂപ സർക്കാരിന് ഈ വർഷം അധികമായി വായ്പ എടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ KSEBയിൽ നിന്ന് മതിയായ രേഖകൾ കിട്ടിയിട്ടുമില്ല. ഇത് കാരണം ഈ വായ്പ എടുക്കലും നടന്നിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സഹകരണ മേഖലയെ ആശ്രയിക്കുന്നത്. അതിനിടെ KSRTCയിലെ ശമ്പളം വൈകലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കടുത്ത വാദമുഖങ്ങൾ നിരത്തിയിരുന്നു. ഹൈക്കോടതി പറയുന്നത് ബുധനാഴ്ചയ്ക്കുള്ളിൽ KSRTC ജീവനക്കാർക്ക് മുടങ്ങിയ ശമ്പളം നൽകാൻ സാധിച്ചില്ല എങ്കിൽ ഈ KSRTC തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കാര്യമില്ല, KSRTC പിരിച്ചുവിടൂ എന്ന കടുത്ത നിർദ്ദേശം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സർക്കാരിന് നൽകിയിരുന്നു.